ഉസൂല് തിബു നബവി എന്ന ടെക്സ്റ്റ് കൊണ്ടാണ് മൂന്ന് കോഴ്സും തുടങ്ങുന്നത്. അതെല്ലാവർക്കും ഒറ്റ കിതാബാണ്. ബാക്കിയുള്ളവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം മൂന്ന് ഡിപ്ലോമ തന്നെയാണ്. ഏതായാലും അതിൽ ആലുവയിലെ അക്കാദമിയിൽ രണ്ടാമത്തെ ടെക്സ്റ്റാണ് ഹിസ്റ്ററി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ എന്ന, അഥവാ തിബു നബവിയുടെ ചരിത്രം പറയുന്ന അറബി കിതാബ്. അതിൽ പ്രപഞ്ചത്തിൽ ആദ്യമായി പ്രവാചക വൈദ്യം വന്നത് എന്ന നിലയിൽ നമ്മുടെ കാലഘട്ടത്തിലെ പ്രവാചക വൈദ്യത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈദ്യത്തിൻ്റെ മുമ്പുള്ള പ്രവാചക വൈദ്യ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നു. കോമൺ ആയിട്ട് എല്ലാ അമ്പിയാക്കളും പ്രവാചക വൈദ്യ ഗുരുക്കന്മാർ തന്നെയാണ് എന്ന് പറയുന്നതോടൊപ്പം അഞ്ച് ഗുരുക്കന്മാരെ പ്രത്യേകം എടുത്ത് പറയും. ആദം അലൈഹിസ്സലാം, ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാം, ബുഖറാത്തുൽ ഹക്കീം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അങ്ങനെ വന്നിട്ട് എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗുരുവിനെ പരിചയപ്പെടുത്തു. അതാണ് ആ ടെക്സ്റ്റിലെ ഏറ്റവും വലിയ ചാപ്റ്റർ. പിന്നെ റസൂലുള്ളാഹിക്ക് ശേഷമുള്ള 36 ഗുരുക്കന്മാരെയും പരിചയപ്പെടും. മൊത്തം 40 ഗുരുനാഥന്മാരുടെ ചരിത്രം, തിബ്ബു നബവിയിലെ ചരിത്ര പ്രകാശ പ്രതി ആചാര്യന്മാർ. ഏതായാലും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അവകാശപ്പെട്ട വൈദ്യശാസ്ത്ര പ്രത്യേകതകൾ ആണ് ആ ചാപ്റ്റർ, ആ വലിയ ചാപ്റ്ററിൽ പറയുന്നത്. പാശ്ചാത്യരായ യൂറോപ്യൻ ആരോഗ്യ വൈദ്യ ശാസ്ത്രജ്ഞന്മാർക്കോ പൗരസ്ത്യരായ ആയുർവേദ സിദ്ധ ആചാര്യന്മാർക്കോ ഒന്നും ഇല്ലാത്ത, ചരിത്രത്തിൽ ആർക്കും പറയാനില്ലാത്ത നൂറുകണക്കിന് വൈദ്യ പ്രത്യേക വൈദ്യശാസ്ത്ര വിശേഷണങ്ങൾ. മറ്റു വിശേഷണങ്ങളൊക്കെ ഒരുപാടുണ്ട്, മെഡിക്കലി പറയാൻ പറ്റുന്ന വിശേഷണങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട 40 വിശേഷണങ്ങളാണ് ആ കിതാബിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പ്രവാചക വൈദ്യം ഒരാൾക്ക് ബോധ്യപ്പെടുത്താൻ വളരെ വളരെ സിമ്പിളായ ഒരു സംഗതിയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രവാചക വൈദ്യത്തിൻ്റെ അടിസ്ഥാന ആചാര്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഉദാഹരണമാണ്. അതിശക്തമായ ശരീരം സാധ്യമാണ്, രോഗങ്ങളില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കാനും സാധ്യമാണ്. ഇത് വളരെ സിമ്പിളായി വളരെ കോമൺ ആയ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ്റെ എല്ലാ ആശങ്കകളും സംശയങ്ങളും അവിടെ അങ്ങോട്ട് അസ്തമിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ശക്തനായ, ശരീരത്തിന് ഇത്രമാത്രം സൗന്ദര്യവും ശക്തിയുമുള്ള ഒരാളെ ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണുകയുമില്ല. അപ്പൊ തന്നെ നമ്മുടെ പ്രവാചക വൈദ്യം എന്നതിൻ്റെ ആശങ്കയിലെ വലിയൊരു ഭാഗം അവിടെ പോയി. ഇതിപ്പോ പരീക്ഷണത്തിന് നിൽക്കണോ, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് അവിടെ അതുകൊണ്ട് തന്നെ തീർക്കപ്പെട്ടു. ഇത് പ്രാക്ടിക്കലായി അതിശക്തമായ ശരീരം കൊണ്ട് സംസാരിച്ച ഒരാളുടെ വൈദ്യമാണ്. ഇത് നമുക്ക് മറ്റു മേഖലയിലേക്ക് പോയാൽ കഴിയില്ല, കാണാൻ കഴിയില്ല. അവര് ആരോഗ്യത്തിന്റെ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അവര് സ്വയം ശക്തരായിരിക്കുകയില്ല. അങ്ങനെ ശക്തനാകണമെന്ന് അവിടെ നിയമമൊന്നുമില്ല. ഇസ്ലാമിൽ തന്നെയും അങ്ങനെ നിയമമില്ല. ആരോഗ്യം പറയുന്ന ആള് ആരോഗ്യവാനായിരിക്കണം എന്ന് നിയമമൊന്നുമില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിശക്തി ഉണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവർത്തിച്ച സമൂഹത്തിന്റെ സ്ഥിതി ഇന്ന് നാം പറയുന്ന പല രോഗങ്ങളുടെയും അന്നത്തേതായ മാരകമായ അവസ്ഥയിലുള്ള രോഗങ്ങളും അല്ലാത്തതുമൊക്കെയുള്ള ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചെടുത്തത്, ട്രീറ്റ് ചെയ്തെടുത്തത്. അവസാനം ആ സമൂഹം എങ്ങോട്ടെത്തി? രോഗങ്ങൾ ഇല്ലാത്ത, ചികിത്സാരികൾ വേണ്ടതില്ലാത്ത, വലിയ വൈദ്യമൊക്കെ അറിയുന്ന ആൾക്കാർ മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറിയ തരത്തിൽ ആയി. ഇത് ചരിത്രമാണ്.
അപ്പൊ അത് യഹൂദികളും ഗ്രീക്ക് തത്വചിന്തകന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഒരുപോലെ വ്യത്യസ്ത രൂപത്തിൽ എഴുതപ്പെട്ട ചരിത്രമാണ് ഓറിയന്റലിസ്റ്റുകളും. ഇങ്ങനെ വരുമ്പോൾ പകുതിയിൽ കൂടുതൽ സംശയം നമുക്ക് മാറ്റി നിർത്താം. പ്രവാചക വൈദ്യം എന്നത് അതൊരു സ്വപ്നമാണോ സങ്കല്പമാണോ നടക്കുന്ന കാര്യമാണോ എന്നത് പകുതിയിൽ കൂടുതലും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇത് പറഞ്ഞയാൾ നമ്പർ വൺ ഹെൽത്തി എക്സ്ട്രാ ഹെൽത്തി മാനാണ്, സൂപ്പർ ഹെൽത്തി മാനാണ്, അതിശക്തനാണ്. രണ്ട്, ഇത് പറഞ്ഞ ഇത് കേന്ദ്രീകരിക്കുന്ന പ്രവാചക വൈദ്യം എന്ന് പറയുമ്പോൾ കേന്ദ്രീകരിക്കുന്ന പ്രവാചകൻ എല്ലാ രോഗങ്ങളുമുള്ള സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട് രോഗങ്ങളേ ഇല്ലാത്ത സമൂഹമാക്കി ആവിഷ്കരിച്ച ആളാണ്. എങ്കിൽ പിന്നെ ധൈര്യമായിട്ടിത് പഠിക്കാം. ആ ധൈര്യം എന്തിനു കിട്ടില്ല? ആയുർവേദം പഠിക്കാൻ കിട്ടില്ല. എന്തുകൊണ്ട്? ഭാരതീയ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് മാത്രമല്ല, രോഗങ്ങളില്ലാത്ത സമൂഹം സാധ്യമല്ല എന്ന് സൈദ്ധാന്തികമായി പറഞ്ഞ ഒരു വിജ്ഞാന ശാഖ കൂടിയാണ് ആയുർവേദം. കാരണം ആയുർവേദം എന്നത് അഥർവവേദത്തിൽ നിന്നും ഋഗ്വേദത്തിൽ നിന്നും ആവിഷ്കരിക്കപ്പെട്ടതാണ്. ഭാരതീയ വേദങ്ങൾ ഊട്ടപ്പെട്ടിരിക്കുന്നത് ചതുർവർണ്യം എന്ന അടിസ്ഥാനത്തിലാണ്. ജന്മനാ തന്നെ മനുഷ്യന്റെ ജാതി നിശ്ചയിച്ചുകൊണ്ടുള്ള ജന്മമാണ് അവന് വേദങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ചതുർവർണ്യം മയാസൃഷ്ട ഗുണകർമ്മ വിഭാഗശ. അപ്പൊ അതുകൊണ്ട് ജന്മനാ കീഴ്ജാതിയിൽപ്പെട്ടവർക്കൊന്നും ആരോഗ്യപൂർണത രോഗശമനം അതിന് വിധിച്ചിട്ടില്ല. വെറുതെ ഒരു അതിനു വേണ്ടി മെനക്കെടണ്ട എന്ന് പച്ചകങ്ങട്ട് പറഞ്ഞിട്ട് ആരോഗ്യ സ്വപ്ന സാക്ഷാത്കാരം അത് മേൽജാതിക്കാർക്ക് പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ബ്രാഹ്മണർ മാത്രം അങ്ങനെ ആരോഗ്യവാന്മാരായി സുഖിയന്മാരായി ജീവിച്ചാൽ മതി, അതോടെ ലോകം മുഴുവൻ സുഖമാണെന്നാണ് കരുതിക്കൊള്ളുക എന്നതാണ് അതിൻ്റെ സിദ്ധാന്തം തന്നെ. സ്വസ്തി പ്രയാപ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീ മഹീംശ ഗോബ്രാഹ്മണേഭ്യാ സുഖനസ്തു നിത്യം ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ്. എന്ന് പറഞ്ഞാല് ദൈവങ്ങളായ പശുക്കൾക്കും ആചാര്യന്മാരായ ബ്രാഹ്മണർക്കും സുഖസമ്പൂർണമായ ജീവിതം ഉണ്ടായാൽ മതി, അതോടെ ലോകോ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ അതോടെ സുഖമായിക്കോളും. ഇതാണ് വേദത്തിന്റെ സമീപനം. അപ്പൊ ആയുർവേദത്തിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ധൈര്യം കിട്ടില്ല. ഏത് ധൈര്യം? ഇത് തീർച്ചയായും പഠിച്ചാൽ സമൂഹത്തെ മൊത്തം ആരോഗ്യ സമൂഹമാക്കാം എന്ന ധൈര്യം ഒരു നിലക്കും കിട്ടൂല. അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തന്നെ അതിനെ സമ്മതിക്കുന്നില്ല. അത് സാധ്യമല്ല പൂർണ്ണമായ ആരോഗ്യ പശ്ചാത്തലം എന്നാണ് അതിൻ്റെ അടിസ്ഥാന തിയറി. പാശ്ചാത്യ ലോകത്തും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അവര് 1400 വർഷമായി അതിനു വേണ്ടിയുള്ള കഠിനമായ പ്രയത്നത്തിലാണ്. പക്ഷെ ആ പ്രയത്നങ്ങൾ ഓരോന്നും തന്നെ പുതിയ പുതിയ രോഗങ്ങളെ ഉണ്ടാക്കുകയേ ചെയ്തിട്ടുള്ളൂ. 400 വർഷങ്ങളോളം മോഡേൺ മെഡിസിനിൽ നടന്ന മുഴുവൻ അധ്വാനങ്ങൾക്കും 400-ൽ പരം മാരക രോഗങ്ങളെ സൃഷ്ടിക്കാനാണ് സാധിച്ചത് എന്ന് കരുതി ഇപ്പറഞ്ഞ വൈദ്യശാഖകളൊക്കെ പൂർണ്ണമായും അബദ്ധങ്ങളാണ് എന്നല്ല പറഞ്ഞത്. എല്ലാ വൈദ്യശാഖകൾക്കും അതിൻ്റെതായ നന്മകൾ തീർച്ചയായും ഉണ്ട്. അതിനെ നമ്മൾ ആ നന്മയുടെ ഭാഗങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ സാങ്കേതികമായ വികാസം, അത് പ്രത്യേകിച്ച് മടിയന്മാരായ വൈദ്യന്മാർക്ക് രോഗകാരണങ്ങളൊക്കെ അറിയാൻ വലിയ വഴി തന്നെയാണ്. പരിശ്രമശാലികളായ വൈദ്യന്മാർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ കസേരയിലിരുന്ന് ഇങ്ങനെ പണിയൊന്നും എടുക്കാതെ രോഗം ഈ വരുന്നിരിക്കുന്ന രോഗിയുടെ രോഗം ഇന്നതാണ് എന്ന് മനസ്സിലാകണമെന്ന് ആഗ്രഹിക്കുന്ന അലസന്മാരായ വൈദ്യന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വന്ന സാങ്കേതിക ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട്, അതിനെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് പാശ്ചാത്യമോ ഭാരതീയമോ ആയ ഒരു വൈദ്യമേഖലയിലും നമുക്ക് ഈ ധൈര്യം കിട്ടില്ല. ഏത് ധൈര്യം?
ഈ വൈദ്യത്തെ ധൈര്യപൂർവ്വം നമുക്ക് പഠിക്കാം. കാരണം രണ്ടാണ്. ഒന്ന്, ഇതിന്റെ മഹാ ആചാര്യൻ, ഇതിന്റെ അടിസ്ഥാന ആചാര്യൻ സ്വയം അതിശക്തനായ അതി ആരോഗ്യവാനായ ഒരാളാണ്. അത് പ്രാക്ടിക്കലായിട്ട് ചരിത്രം അനുഭവിച്ചതാണ്. രണ്ട്, ഇതിന്റെ ആചാര്യൻ രോഗങ്ങളുള്ള സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട് പിന്നീട് അത് രോഗമില്ലാ സമൂഹമായി മാറിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ധൈര്യമായി ഈ വൈദ്യം പഠിക്കാം. ഇതൊരു വലിയ സംഗതിയാണ്. നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആവൂല എന്ന് ചുരുക്കം. ഇത് മനുഷ്യന്റെ പൊതുബുദ്ധിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ജാതി മതഭേദമന്യ വിശ്വാസികളും അല്ലാത്തവരുമൊക്കെയായ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ വലിയ അടിസ്ഥാനത്തിൽ നമുക്ക് ധൈര്യപൂർവ്വം പ്രവാചക വൈദ്യത്തെ സ്വീകരിക്കാം. അത് ഇപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളല്ല, ഇതെല്ലാ മനുഷ്യർക്കും ബാധകമായ രണ്ട് കാര്യമാണ് പറഞ്ഞത്. പ്രാക്ടിക്കലി ഹിസ്റ്ററിക്കലി നോക്കുമ്പോൾ ഇത് ക്ലിയറാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും അപ്പുറം ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങളും സിദ്ധാന്തങ്ങളും ആണ്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യബുദ്ധിയുടെ പരിമിതിയുടെ പ്രശ്നങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. മനുഷ്യന്റെ പരീക്ഷണ നിരീക്ഷണത്തിൻ്റെതായ പരിമിതിയുടെ പ്രശ്നങ്ങളൊന്നും ഇതിൽ സംഭവിക്കില്ല. അതുകൊണ്ട് ധൈര്യപൂർവം അള്ളാഹുവിനാൽ ഉള്ളതാകയാൽ ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ എന്ന് മുഹയ്യിദ്ദീൻ മാലിക് പറഞ്ഞ ആ തത്വം. അതാണ് നമ്മളുടെ ശരിക്കുള്ള ധൈര്യം. നേരത്തെ പറഞ്ഞ ധൈര്യം എല്ലാവർക്കും ഉള്ളത്, നേരത്തെ ഡോക്ടർ സി കെ രാമചന്ദ്രൻ സാർ അടക്കമുള്ള ആളുകളൊക്കെ സമീപിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം. മുസ്ലിങ്ങളും അല്ലാത്തവർക്കും ഒക്കെ സ്വീകാര്യമായ ഒരു തലം. പക്ഷേ വിശ്വാസികൾക്ക് അതിനേക്കാളൊക്കെ വലിയ ധൈര്യം ഇത് അള്ളാഹുവിന്റെ വചനത്താൽ ഉള്ളതാണ്, പ്രവാചക വചനത്താൽ ഉള്ളതാണ്. അതിനാൽ തന്നെ ഇതിൽ പിഴവോ അബദ്ധങ്ങളോ ഉണ്ടാവുകയില്ല ഇൻഷാഅല്ലാഹ്. ഇങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ വൈദ്യവചനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന വളരെ പ്രത്യേകമായ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ആഫിയത്ത് ശിഫ, നമ്മളെ നോട്ടീസിലെ വിഷയം. യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഈ വിഷയത്തിലും ഒരു വ്യക്തത വരുത്തിയത് പ്രവാചക വൈദ്യമാണ്. ആരോഗ്യശാസ്ത്രവും വൈദ്യശാസ്ത്രവും അത് രണ്ടും രണ്ടായി വ്യാഖ്യാനിച്ച് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്ത ചരിത്രത്തിലെ പ്രത്യേകതയും ആർക്കുള്ളതാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനെ ആശംസിച്ചു, അലിയെ അങ്ങേക്ക് ആരോഗ്യവും രോഗശമനവും ഉണ്ടാകട്ടെ, ആഫിയത്തും ശിഫയും സംഭവിക്കട്ടെ. സിഹാഹു സിത്തയിലെ ഈ ഹദീസ് പിൽക്കാലത്ത് തിബ്ബു നബവിയിൽ നന്നായി വിശദീകരിക്കപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെന്താ അങ്ങനെ പറഞ്ഞത്? ആരോഗ്യവും ശിഫയും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ടാണോ? അതിന് മുസന്നിഫുകളായ തബീബുകളായ മഹത്തുക്കൾ പറഞ്ഞു, ശരിയാണ്, അത് രണ്ടും രണ്ടാണ്. ആരോഗ്യമാണ് ഏറ്റവും ഉന്നതമായ വിജ്ഞാനം. വൈദ്യത്തെക്കാൾ, വൈദ്യശാസ്ത്ര വിജ്ഞാനത്തെക്കാൾ മഹത്തരമായ വിജ്ഞാനം ആരോഗ്യ വിജ്ഞാനമാണ്. എന്തുകൊണ്ട്? അത് രോഗങ്ങൾ വരാതിരിക്കാനുള്ള വിജ്ഞാനമാണ്. വൈദ്യശാസ്ത്രമോ അത് രോഗം വന്നാൽ പരിഹരിക്കാനുള്ള വിജ്ഞാനമാണ്. അപ്പൊ ഹെൽത്ത് സയൻസ് മീൻസ് ബൈ ദാറ്റ് ദ പ്രിവെൻഷൻ പ്രിവെന്റീവ് മെത്തേഡ് ഓഫ് ലൈഫ്. മെഡിക്കൽ സയൻസ് മീൻസ് ബൈ ദാറ്റ് ദ ക്യൂറേറ്റീവ് ആൻഡ് ഹീലിംഗ് മെത്തേഡ്സ് ഓഫ് സയൻസ് ഓർ മെഡിസിൻ. ഇതാണ് ആരോഗ്യശാസ്ത്രവും വൈദ്യശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ആരോഗ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധപരമായ നടപടികളെ കുറിച്ചുള്ള, രോഗം വരാതെ കരുതാനുള്ള അറിവുകൾ. വൈദ്യശാസ്ത്രമോ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പരിഹരിച്ചു കിട്ടും എന്ന് പഠിപ്പിക്കുന്ന വിജ്ഞാനം. ഇതാണ് ഈ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ആഫിയത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ രോഗമൊന്നും വരാതിരിക്കട്ടെ. ശിഫയുണ്ടാകട്ടെ എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അത് വേഗം തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യട്ടെ.
അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ഒരു ആശംസകൾ. കാരണം മനുഷ്യന്റെ ദൗർബല്യങ്ങൾ, മനുഷ്യന്റെ സാധ്യതകൾ അത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ശരിയും തെറ്റുമായ അശ്രദ്ധകളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തും. അത് ഖുർആൻ തന്നെ പലപ്പോഴും പറഞ്ഞതാണല്ലോ. അപ്പോ രോഗം വരൂല എന്ന് കരുതിയിട്ട് ആരോഗ്യശാസ്ത്രം മാത്രം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. രോഗം മനുഷ്യന്റെ സഹജതയിൽ സാക്ഷാൽ അമ്പിയാക്കളുടെ അടക്കം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ പിന്നെ അത് വരൂല എന്ന് കരുതി ഒരു സ്വപ്നലോകത്ത് നിന്നിട്ട് കാര്യമില്ല. വരും, അങ്ങനെ വന്നാൽ അതിന് പരിഹാരവും വേണം. ഇതാണ് രണ്ട് ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ആരോഗ്യശാസ്ത്രം ഹെൽത്ത് സയൻസ്, വൈദ്യശാസ്ത്രം മെഡിക്കൽ സയൻസ്. അതാണ് ആഫിയത്തും ശിഫയും എന്നത് രണ്ട് തലമായി പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ തിബ്ബു നബവിയിലെ അടിസ്ഥാന ആചാര്യത്വം ഈ രണ്ടാൾക്കാരുടെ സംഭാഷണമാണ്. അഥവാ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഉപദേശങ്ങൾ, ചർച്ചകൾ, ഇതാണ് തിബ്ബു നബവിയിൽ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ തിബ്ബു നബവി പ്രമാണം തന്നെ. അതാണ് ആത്മീയമായും ശാസ്ത്രീയമായുമുള്ള പ്രവാചക വൈദ്യ ഭാഗങ്ങൾ. അത് എഴുതി പഠിച്ച് ഇങ്ങനെ സ്കൂളിലും ഒരു സ്കൂൾ സിസ്റ്റത്തിൽ പഠിക്കുന്ന അറിവുകളുണ്ട്. അതാണ് രേഖപ്പെടുത്തപ്പെട്ട അറിവുകൾ. നഹ്ജുൽ ബലാഗ പോലുള്ള ഗ്രന്ഥങ്ങളിലൂടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വചനങ്ങളായും അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതായുള്ള വചനങ്ങളായും ഒക്കെ വന്നത്. പക്ഷേ നഹ്ജുൽ ബലാഗ പ്രത്യേകിച്ചും ഷിയ ലോകത്ത് വളരെ സജീവമായി ആവശ്യമില്ലാതെ പെരുപ്പിച്ച് വ്യാഖ്യാനിച്ച് കുളമാക്കിയ ഒരു ഗ്രന്ഥമാകയാൽ പൊതുവെ പേടിയാണ്. പക്ഷേ നമ്മുടെ നദവി സാഹിബ് മുതൽ പല സുന്നി ലോകത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ അതിൽ അപകടമില്ലാത്ത ഭാഗങ്ങളെ പ്രത്യേകം തന്നെ വേർതിരിച്ച് അതിൽ തന്നെ പ്രത്യേകം പൊളിറ്റിക്സ്, ഫിലോസഫി അതൊക്കെ വെവ്വേറെ തിരിച്ച് അത് തുടക്കത്തിൽ തന്നെ പറയുന്ന ജീവശാസ്ത്രം, വൈദ്യശാസ്ത്രം, ബുദ്ധിയെക്കുറിച്ചുള്ള അറിവുകൾ അതൊക്കെ വേർതിരിച്ച് പിന്നീട് ഗ്രന്ഥങ്ങളാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപകടത്തെക്കുറിച്ച് ഭയക്കേണ്ടത് ഇല്ലാത്ത വിധം സുരക്ഷിതമായി തന്നെ കിട്ടുന്ന ഒരു പ്രമാണമാണ് നഹ്ജുൽ ബലാഗ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ പല വചനങ്ങളും അതിൽ നിന്നാണ് വലിയ ഗ്രന്ഥങ്ങൾ, അത്തിബ്ബു നബവി എന്ന പേരിലുള്ളതും അല്ലാത്തതുമായ വലിയ വൈദ്യശാസ്ത്ര തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായത്. അപ്പൊ ആരോഗ്യം, ആഫിയത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ്? എങ്ങനെയാണ് ആഫിയത്ത് ഉണ്ടാവുക? ആരോഗ്യം എന്നാൽ എന്ത്? ഇതാണ് ശരിക്കും നമ്മൾ ഏറ്റവും പ്രാഥമികമായി പഠിക്കേണ്ട പാഠം. എന്താണ് ആരോഗ്യം? ആരോഗ്യം എന്നതിൻ്റെ വ്യാഖ്യാനം ഞാൻ നേരത്തെ പറഞ്ഞ പല വൈദ്യശാഖകളിലേക്കും പോകുമ്പോൾ അവിടെയൊക്കെ പല അവ്യക്തതകളും അപൂർണതകളും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പകരം ഖുർആനികമായ, പ്രവാചകീയമായ ആരോഗ്യ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ദുർബലനായ മനുഷ്യന് ബലവാനായ അള്ളാഹു നൽകുന്ന ദാനം, ഇതാണ് ആരോഗ്യം. മനുഷ്യന്റെ അടിസ്ഥാന വിലാസം എന്താ? ഓരോരുത്തർക്കും ഓരോ അഡ്രസ് ഉണ്ടല്ലോ. അഡ്രസ് ഉദ്ദേശിച്ചത് നമ്മുടെ പേരും ഉപ്പാന്റെ പേരും അതല്ല. ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി, അവനവന്റെ അസ്തിത്വപരമായ ഒരു അഡ്രസ് ഉണ്ട്. എങ്കിൽ മനുഷ്യന്റെ അസ്തിത്വപരമായ അഡ്രസ് ദുർബലൻ. അപ്പൊ ബലവാനോ? മനുഷ്യനിലൊക്കെ ബലമുണ്ടല്ലോ. അപ്പൊ ഈ ബലം ഇവിടുന്ന് വന്നതാ? ബലവാൻ എന്ന അഡ്രസ്സുള്ള ഒറ്റ പ്രതിഭാസമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതാരാ? അല്ലാഹു. അപ്പൊ ആരോഗ്യവാനായ, ബലവാനായ അസ്തിത്വം ഏത്? ശക്തി ഉള്ള അസ്തിത്വം ഏത്? അല്ലാഹ്. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ. കഴിവ്, ശക്തി, ആരോഗ്യം അത് മുഴുവനായി ഉള്ള ഒരേ ഒരു അസ്തിത്വമേ ഉള്ളൂ, അത് അല്ലാഹു മാത്രമാണ്. മനുഷ്യനോ? മനുഷ്യന്റെ അസ്തിത്വം എന്താ? മനുഷ്യന്റെ വിലാസം ദുർബലൻ.
ഖുലിഖൽ ഇൻസാന ലഈഫ. അപ്പൊ മനുഷ്യന്റെ ക്രിയേഷൻ അത് ലുഅഫാണ്. അപ്പൊ മനുഷ്യൻ നാഖിസാണ്, മജ്ബൂറാണ്. അവൻ കണ്ണു പൊട്ടനാണ്, അവൻ പൊട്ടനാണ്, കാത് കേൾക്കാത്തവനാണ്, കഴിവില്ലാത്തവനാണ്. അതൊക്കെയാണ് ഇവന്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് എടുക്കരുത്. ഇങ്ങനെ ഓർത്താ മനുഷ്യൻ ഒരിക്കലും അഹങ്കാരിയാവില്ല. ഇത് ഓർക്കാത്തതാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ കാഴ്ചയുള്ളവൻ ഞാനല്ല, അൽ ബസീർ, അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു ആണ് എന്നല്ല, അപ്പൊ തൗഹീദ് ശരിയാവില്ല. അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന് വലിയ കാഴ്ചയുണ്ട്, എനിക്ക് കുറച്ച് കാഴ്ചയുണ്ട് പറഞ്ഞാ എന്താവൂല, അത് തൗഹീദാവൂല. അള്ളാഹു മാത്രമേ കാഴ്ചയുള്ളവനുള്ളൂ. അൽ ബസീർ അവൻ, അസ്സമീ അവൻ, അൽ ഖാദിർ അവൻ, അൽ ഖാലിഖ് അവൻ. അപ്പൊ താനോ, താൻ കാണുന്നുണ്ടല്ലോ, താൻ കേൾക്കുന്നുണ്ടല്ലോ, താൻ ചലിക്കുന്നുണ്ടല്ലോ. താൻ ചലിക്കുന്നില്ലല്ലോ. നിസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ മറുപടി പറയുന്നത് തനിക്ക് ചലനമില്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇതാണ് തൗഹീദ്. ഈ തൗഹീദിലാണ് ആരോഗ്യ രഹസ്യം കിടക്കുന്നത്. ഏതാ ആരോഗ്യ രഹസ്യം? അപ്പൊ ആരോഗ്യം എന്നതിന്റെ തിബ്ബുൻ നബവിയുടെ ഖുർആനിക വൈദ്യത്തിന്റെ നിർവചനം എന്താ? ദുർബലനായ മനുഷ്യന് ബലവാനായ റബ്ബ് നൽകുന്ന ദാനം, ഇതാണ് ആരോഗ്യം. അപ്പൊ ദുർബലമായ, അന്ധമായ, കാണാൻ ശേഷിയില്ലാത്ത കണ്ണിന് കാഴ്ച എന്ന ശക്തിയിൽ നിന്ന് പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, അത് അള്ളാഹുവിന്റെ ദാനം ആണ്. അപ്പൊ അസ്സമീ എന്നതിൽ നിന്ന് തന്റെ കാതിലേക്കും തന്റെ കണ്ണിലേക്ക്, അൽ ബസീർ എന്നതിൽ നിന്നും അങ്ങനെ ഓരോ ഓരോ ഓരോ. ഇതാണ് ഇമാം അബു നുഐമുൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മനുഷ്യ സൃഷ്ടിപ്പ് അസ്മാഉൽ ഹുസ്നയുടെ അൻവാറുകളാലാണ് എന്ന്. ഇങ്ങനെയാണ് അസ്മാ ചികിത്സ എന്ന സംഭവം ഉണ്ടായത്. ഓരോ രോഗങ്ങൾക്കും ഓരോ അവയവങ്ങളുടെ രോഗങ്ങൾക്കും അതാത് അസ്മാകൾ ഉപയോഗിക്കുക. അത് പക്ഷേ സാധാരണ മുസ്ലിങ്ങൾക്കോ ചിട്ടയില്ലാത്തവർക്കോ ഒന്നും പറ്റിയതല്ല. അത് പറ്റൂല എന്ന് മാത്രമല്ല, അത് അവർക്ക് അപകടമാണ്. പകരം നല്ല ചിട്ട, സാധാരണ കാര്യങ്ങളിൽ നല്ല ചിട്ടവട്ടങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വെറുതെ അയാൾക്ക് ഇങ്ങനെ മരുന്നും തിളപ്പിച്ചു കുടിക്കാനും ആറ്റി കുടിക്കാനും കൊടുക്കേണ്ട കാര്യമില്ല. അത്തരക്കാർക്ക് ചില ദുആകൾ, അസ്മാകൾ പറഞ്ഞു കൊടുക്കുകയേ വേണ്ടൂ. പക്ഷെ അതിന് നിബന്ധന ഉണ്ട്, ഇയാളൊന്ന് പരിശോധിക്കണം. ഇയാൾ സുന്നത്തുകളൊക്കെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളാണോ, ഇയാൾക്ക് കഴിവുണ്ടോ അതിന്. അങ്ങനെ ക്വാളിറ്റി ഉള്ളവർക്ക് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സ. വലിയ ഔഷധ മഹാശാസ്ത്ര പണ്ഡിതന്മാർ വരെ പലപ്പോഴും ഔഷധം ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സാധാരണ മനുഷ്യർ, സാധാരണ മുസ്ലിങ്ങൾ അത്യാവശ്യം അഞ്ചു ദിവസം അഞ്ചു ദിവസക്കാരൊക്കെ നിൽക്കേരിക്കും, അതിനെ ലാസ്റ്റ് പോയിന്റിലൊക്കെ ബോർഡർ ലൈനിലൊക്കെ നിൽക്കേരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നല്ലത്, അതിൽ അപകടം ഉണ്ടാവില്ല. അതേസമയത്ത് ചിട്ടവട്ടങ്ങൾ നന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കൃത്യമായി ചെയ്യുന്ന പ്രകൃതക്കാർ, അവർക്കെന്ത് വേണ്ട? അങ്ങനെയുള്ള മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല, അവർക്ക് ദുആകൾ തന്നെ മതി. അങ്ങനെ ദുആ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ അവയവങ്ങളിലേക്കും ബന്ധപ്പെട്ട ഓരോ ഇസ്മുകളെ തിരഞ്ഞെടുക്കുന്നു, അത് നിർദ്ദേശിക്കുന്നു. അത് പക്ഷേ ഓരോ കാലാവസ്ഥക്കനുസരിച്ചും ഓരോ സമയത്തേക്കനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും രോഗങ്ങളുടെ തോത് അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും.